നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ശരീരത്തിലുള്ള റൂഹുണ്ടല്ലോ, ആ റൂഹിനെ ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് കിടക്കുമ്പോ മാലാഖ വന്നിട്ട് നാലാം മാസത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് തന്ന റൂഹ്, ആ റൂഹിനെ തന്നത് ഏത് ഭാഗത്തിലൂടെയാണ്? മൂർത്താവിലൂടെയാണ്. ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് ഒന്നുമല്ലാതെ നമ്മൾ കിടന്ന സമയത്ത് മൂർത്താവിലൂടെ അള്ളാഹുവിന്റെ മലക്ക് വന്ന് തന്ന ആത്മാവിനെ, അള്ളാഹുവേ ആ ആത്മാവനെ കൊണ്ടുപോകുന്ന രംഗമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ആത്മാവിനെ കൊണ്ടുപോകുന്ന ഭയാനകമായ രംഗമുണ്ട്. അല്ലാ, നമ്മളൊക്കെ മരിക്കുന്നതിന്റെ 7 ദിവസങ്ങൾക്ക് മുമ്പ് മലക്ക് വന്നിട്ട് നമ്മൾ സന്ദർശിച്ചു പോകുമെന്നാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാ. വസാർ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാ, മലക്കുകൾ വന്നിട്ട് നമ്മൾ സന്ദർശിച്ചു പോകുകയാണ്, അള്ളാഹുവേ റൂഹിനെ പിടിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ കാലിന്റെ ഭാഗങ്ങളിൽ നിന്നാണ്. റൂഹ് പിടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും മാലാഖ മാറി വന്ന് നമ്മെ പിടിച്ചു വെക്കുമെന്നാണ്. ഒരു കന്നിനറക്കുന്ന സമയത്ത് ആളുകൾ വന്നുകൊണ്ട് ആ കന്നിന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടുന്നത് പോലെ ഒരു മനുഷ്യനെ റൂഹിനെ കൊണ്ടുപോകുന്ന സമയത്ത് 500 മാലാഖമാർ ഇറങ്ങി വരുമെന്ന് മഹാന്മാര് പറയുകയാണ്. ഈ 500 മാലാഖമാർ ഇറങ്ങി വന്നിട്ട് നമ്മുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും നമ്മുടെ ശരീരത്തെ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. എവിടെന്നാണ് പ്രിയപ്പെട്ടവരെ റൂഹ് പിടിക്കാൻ തുടങ്ങുന്നത്? 2 കാലുകളിൽ എന്നാണ് വസാലിമാം റളിയല്ലാഹു അൻഹു പറയുന്നു. കാലിൽ നിന്ന് റോഹവിനെ പിടിക്കാനുള്ള കാരണമെന്താണ്? കാലിൽ നിന്ന് റോഹനെ പിടിക്കാൻ തുടങ്ങുന്നതിന്റെ കാരണമെന്താണ്? ആ മരണത്തിന്റെ വേദന കൊണ്ട് മനുഷ്യൻ ഓടാതിരിക്കാനാണ് എന്ന് മഹാനായ ഖസാൽ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ശരീരത്തിന്റെ 2 ഭാഗത്തും കൊണ്ട് മാനാകമാരെ പിടിച്ചു വെക്കുമ്പോ അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് 2 മലക്കുകൾ ഇറങ്ങി വരും. അസറായിൽ എന്ന മാലാഖ അവസാനമാണ് ഇറങ്ങി വരുന്നത്. 2 മാലാഖമാർ ഇറങ്ങി വന്നിട്ട് കാലിന്റെ തള്ളവരിലൂടെ റൂഹനങ്ങനെ ഊരിയെടുക്കുകയാണ്. അള്ളാഹുവേ ആ കാലിന്റെ തള്ളവരിലൂടെ ആത്മാവനങ്ങനെ പറിച്ചു പറിച്ചെടുത്തിട്ട് നമ്മുടെ മുട്ടിൻകാലിൽ റൂഹനെ വെക്കുകയാണ്. മുട്ടിൻകാലിൽ റൂഹനെ വെച്ചുകൊണ്ട് ആ 2 മലക്കുകൾ പിരിഞ്ഞു പോകും. പിന്നെ വരുന്നത് പുതിയ 2 മാലാഖമാരാണ്. ആ മുട്ടിൻകാലിൽ നിന്ന് റൂഹനെങ്ങനെ ഊരിയെടുക്കുകയാണ്, നമ്മുടെ തുടയുടെ ഭാഗത്ത് ആത്മാവിനെ വെക്കുകയാണ്. തുടയുടെ ഭാഗത്തിനെന്ന് റൂഹനെ എടുക്കാന് പുതിയ 2 മലക്കുകളാണ്. തുടയിൽ നിന്ന് റൂഹനെങ്ങനെ ഊരിയെടുത്തു കൊണ്ട് അല്ലാ നമ്മുടെ പൊക്കൽ കൊടയിലേക്ക് റൂഹനെ വെക്കുമെന്നാണ്. അവിടെ നിന്ന് റൂഹിനെ എടുക്കാൻ വേറെ 2 മലക്കുകളാണ്. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ നിന്നും മാലാഖമാരും വന്ന് റൂഹിനെ എടുക്കുമെന്നാണ് അല്ലാഹുവേ വസാലിമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ചില ആളുകളെ റൂഹിനെ എടുക്കുമ്പോ പെട്ടെന്ന് പിടിക്കുകയാണ്, ചില വ്യക്തികളെ റൂഹിനെ എടുക്കുമ്പോ ഒരുപാട് സമയമാകുമെന്നാണ്. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ അത് എന്തിനാണ് ഉസ്താദേ? അപ്പോഴാണ് മഹാനബറുകൾ മറുപടി പറയുകയാണ്, ഓരോ വ്യക്തിയും അവനവൻ ചെയ്തു പോയ പാപക്കറകളുണ്ടല്ലോ, അവരുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ നിന്ന് റൂഹനങ്ങനെ ഓരിയെടുക്കുമ്പോ ആ അവയവങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളില്ലേ, ആ തെറ്റുകുറ്റങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ മാലാഖമാര് വന്നിട്ട് ആ അവയവത്തെ റൂഹൂരിയെടുക്കുമ്പോ വേദനിപ്പിക്കുമെന്ന് മഹാനബറുകൾ പറയുകയാണ്. അള്ളാഹുവേ ചിന്തിച്ചു നോക്കിയേ, കാലിൽ നിന്ന് റൂഹിയെടുക്കുമ്പോ ഈ കാലുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഹറാമിയത്തിലേക്ക് നടന്നു പോയതാണ്. അള്ളാഹു തന്ന മനോഹരമായ കാലുകളെ കൊണ്ട് എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അള്ളാഹു പകരം വീട്ട് മറന്നു പോവണ്ട. ഹറാമിയത്തിലേക്ക് നമ്മുടെ കാലുകൊണ്ട് നടന്നു പോയതിന് പകരം റൂഹിനെ കാലിൽ നിന്ന് ഊരിയെടുക്കുമ്പോ മാലാഖമാരും ഒന്നുകൊണ്ട് കാലിനെ വേദനിപ്പിക്കുകയാണ്. അള്ളാഹുവേ അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിൽ നിന്ന് റൂഹിനെങ്ങനെ ഊരിയെടുക്കുമ്പോ ആ അവയവങ്ങൾ ചെയ്തു പോയ പാപക്കറകളില്ലേ, അതിൽ നിന്ന് മുഴുവനായിട്ടും അള്ളാഹുവിന്റെ മാലാഖമാര് അവരെ പകരം വീട്ടുമെന്നാണ്.
അല്ലാഹുവെ അങ്ങനെ ശരീരത്തിന്റെ കൈകളിൽ നിന്ന് റൂഹിനെ എടുക്കുകയാണ്. റൂഹിനെ പിടിക്കുന്ന സമയത്ത് മയ്യത്തല്ലാതെ മറ്റുള്ളവരെ മരക്കിനെ കാണൂലല്ലോ. എത്രയോ ആളുകൾ മരണപ്പെട്ടത് കണ്ടവരല്ലേ നമ്മള്. പക്ഷേ അവരെല്ലാം റൂഹിനെടുക്കുന്ന മാലാകമാരെ കാണാ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ മുന്നിൽ കിടന്നുകൊണ്ടാണ് ലോകത്തോടെ വിട പറഞ്ഞത്. അല്ലാഹു ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണമല്ലോ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. എന്റെ ഉമ്മയുടെ റൂഹിനെ പിടിക്കാമെന്ന മാലാകമാരെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പെങ്ങളെ നിങ്ങളെ ഭർത്താവ് മരിച്ചത് കണ്ടവരല്ലേ, ഭാര്യ മരിച്ചത് കണ്ടവരല്ലേ, കൂടപ്പറപ്പ് കൂട്ടുകാര് കുടുംബങ്ങളെ മരിച്ചത് നേരിൽ കണ്ടവരല്ലേ. ആ റൂഹിനെടുക്കാനെ വന്ന മാലാഹമാരെ കാണാൻ നമ്മക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അത് നമുക്ക് കാണാ അല്ലാഹു കഴിവ് തന്നിട്ടില്ല. പക്ഷെ ഈ മയ്യത്ത് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദ് എന്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്ന സമയം ഏറ്റവും വലിയ വേദന? മരിക്കുന്ന സമയത്താണ് ഒരാൾ ഏറ്റവും ഈ ലോകത്ത് അനുഭവിക്കുന്ന ഒന്നാം നമ്പർ വേദന. അതിനാണല്ലോ 4 ദിവസം നബി തങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ മാറി നിന്നത്, ആ ഒരു രംഗം പറഞ്ഞപ്പോ. പക്ഷെ എന്തുകൊണ്ട് ആ സമയത്ത് മയ്യത്ത് കരയുന്നില്ല? ഒരു ചോദ്യമാണ്. ഏറ്റവും നല്ല വേദന അനുഭവിക്കുമ്പോഴല്ലേ നമ്മൾ കരയേണ്ടത്. മഹാനായ ഖസാലി ഇമാം റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, റൂഹിനെ പിടിക്കുന്ന സമയത്ത് ശരീരം ഒന്നടങ്ങും വേദനിക്കുകയാണ്. മാലാഖമാരെ വന്ന് ശരീരത്തെ പിടിച്ചു വെക്കുന്ന സമയത്ത് ആ ശരീരം അങ്ങ് സ്തംഭിച്ചു പോകുകയാണ്. പിന്നെ കരയാൻ മയ്യത്തിൽ കരയൂല എന്നാണ് കഴിയൂല. പിന്നെ കരയാൻ കണ്ണുകൾ മറക്കുകയാണ്, ശരീരം മറക്കുകയാണ്. അതിന്റെ വേദനയുടെ കാരണം കൊണ്ട് കണ്ണുകൾ കരയാൻ മറന്നു പോകുമെന്നാണ്. അല്ലാഹുവേ അങ്ങനെ കൈകളിൽ നിന്ന് റൂഹങ്ങനെ എടുത്തുകൊണ്ട് അല്ലാ അവസാന നെഞ്ചകത്തിലേക്ക്, നമ്മുടെ നെഞ്ചകത്തിലേക്ക്, ഹൃദയത്തിലേക്ക് റൂഹനെ വെക്കുകയാണ്. ആ ഹൃദയത്തിൽ നിന്ന് റൂഹനെടുക്കാൻ മലക്കുകൾ കടന്നു വരികയാണ്. അല്ലാഹുവേ ആ ഹൃദയത്തിൽ നിന്ന് റൂഹനെടുക്കുമ്പോ ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയ മോശത്തരമായ കാര്യങ്ങളില്ലേ, അതിന് മുഴുവനും പകരമായിട്ട് അല്ലാഹുവിന്റെ മാലാകമാര് വന്ന് ഹൃദയത്തിൽ ഇങ്ങനെ വേദനിപ്പിക്കുകയാണ്. മറ്റുള്ള അവയവങ്ങളെ പോലെയല്ലോ ഹൃദയമെന്നുള്ളത്. ഒരു ചെറിയ വേദന വരുമ്പോ സങ്കടപ്പെടുന്നവരാണ് നമ്മള്. ഒരു നെഞ്ചിനെ നെഞ്ചുവേദന വന്നാല് തളർന്നു പോകുന്നവരാണ് നമ്മള്. ഒരു ഹറ്റാക്കിന്റെ ചെറിയ വേദന വന്നാല് സങ്കടപ്പെടുന്നവരെ. ഒരു നെഞ്ചിനൊരു തളർച്ച വരുമ്പോ വേദന വരുമ്പോ സങ്കടത്തോടെ വിഷമിക്കുന്നവരല്ലേ. ആ ഹൃദയത്തിൽ നിന്ന് റോഹണി എടുക്കുമ്പോ ഈ ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അതിന് മുഴുവനായിട്ടും മാലാകമാര് വന്ന് പകരം വീട്ടും സ്വഭാവ. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് റോഹിയെടുത്ത്, കയ്യിൽ നിന്നും കാലുകളിൽ നിന്ന് റോഹണിയെടുത്ത്, പിന്നെ ആ റോഹനെ വെക്കുന്നത് നമ്മുടെ തൊണ്ടൻകുഴിയിലാണ്. ആ തൊണ്ടൻകുഴിയിൽ ആത്മാവിനെ വെക്കുമ്പോഴാണ് മഹാനായ മലക്ക് അസറായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. അസറായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. തൊണ്ടൻകുഴി റോഹി എത്തുന്ന സമയത്താണ് അസറായിൽ ഇറങ്ങി വരുന്നത്. അതുവരെ റോഹനെ പിടിക്കുന്നത് അസറായിലെ സഹായികളാണ്. അങ്ങനെ തൊണ്ടൻകുഴിയിൽ നിന്ന് റോഹനെ എടുക്കുകയാണ്. അല്ലാഹുവേ 2 രൂപത്തിലാണ് അസറായിൽ എന്ന മാലാഖ ഇറങ്ങി വരുന്നത്. ചില ആളുകളുടെ മുന്നിലൂടെ ഇറങ്ങി വരികയാണ്, ചില ആളുകളുടെ പിന്നിലൂടെയാണ് ഇറങ്ങി വരുന്നത്. അവരാരാണ് നബിയേ? സ്വഹാബത്തിനോട് റസൂലുള്ള പറയുകയാണ്, നമസ്കരിക്കുന്നവരെ, കൃത്യമായി നോമ്പെടുക്കുന്നവരെ, തലമറച്ചവരെ, സദക കൊടുത്തവരെ, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈമാനില്ല പ്രകാശത്തോട് ലോകത്തോട് വിട പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരെ റോഹിനെ പിടിക്കാൻ ഖസറായിൽ വരുമ്പോ മുന്നിലൂടെയാണ് കടന്നു വരുന്നത്. കല്ലുകുടിയന്മാരെ, പെണ്ണുപിടിയന്മാരെ, പരിശക്കാര്, ഹീബത്തുകാരനെ, മീമത്തുകൾ,
Kare, Fasa, the Varian Navar, Allah, in the Purutamilla, the Provatan Chivi Kunavarade, Allah, Namaskarika, the Vara Rohan Pidika, Azragil and Lamara, Kabaranade, Abra Piragiludayan, Lenabi Muhammad Mustafa, Sallallahu Alaihi Wasallam, Angla Parayayade, Angra Azragil and Lamara, Kabandam, Sharida Til, Rohan and Gorimbo. Apayan and Debagatru, the Merangiver, Shabika, Pata Ibilis, Anatullah, Hilahi, Rendebagatilu, the Ibilis, Rangivirigayane, Umnamada Maranapeta, Umay, the Vesham, the Richitane, Maranapeta Voya, Wapati, the Vesham, the Richitane, Maranapeta Umman, the Vesham, the Richite, Maranapeta Wapa, the Vesham, the Richite, Ibilis, Katan the Veran Allah, Ibilis, Anatullah, Katan the Veran the Dinane. Ah, Kayila Kuza Pitichitan, I cut on the Veranda, Namana Iman in a 13 Kane, Namana Valavada Pulla Iman in a 30 Kanane, More, within the Umayana, More, within the Vapayana, More, the Islam in La Porta Babana, More, Umayam, Kabarinda Gatada, Banabikoyana, More, Ivapati, Kabarinda Gatta Balat, Adabilana, More. Allah ke berada petuoy ummi udah bapai udah besam dari cikun dekibile sekadang beri malna rasulullah beri gayaan Allah namuk kafir dalgumara bete.